സൂപ്പർ വാല്യൂ ഡിജി വേൾഡ് ഒരുക്കുന്നു മൺസൂൺ ഓഫർ. സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ 7999 മുതൽ, കൂടാതെ എമർജൻസി ഫ്ലാഷ് ലൈറ്റ്, അയൺ ബോക്സ്, ഫ്ലാസ്ക് എന്നിവ 50% വരെ ഓഫർ നൽകുന്നു. ഏവർക്കും സ്വാഗതം. ഗണേശോത്സവം സ്വാഗത സംഘം ഓഫീസ് ഉദ്ഘാടനവും നോട്ടീസ് പ്രകാശനവും ചേലക്കോട് വെച്ച് നടന്നു. നാടിന്റെ കാവൽഭടനായി ദീർഘകാലം സേവനമനുഷ്ഠിച്ച സത്യൻ ഊരത്തിനെ ചടങ്ങിൽ വെച്ച് ആദരിക്കുകയും ചെയ്തു. കരുത്താർജിക്കട്ടെ ഭാരതം കരുത്തുള്ള കൈകളിലൂടെ എന്ന ആപ്തവാക്യം ഉൾക്കൊണ്ടുകൊണ്ട് വിശ്വഹിന്ദു പരിഷത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ഗണേശോത്സവങ്ങളുടെ ഭാഗമായി ചേലക്കോട് ഗണേശ സേവാ സമിതി ഈ വർഷവും മികവാർന്ന പരിപാടികളോടുകൂടി ഗണേശോത്സവം കൊണ്ടാടുകയാണ്. ഇതിന്റെ ഭാഗമായി സ്വാഗത സംഘം ഓഫീസിന്റെ ഉദ്ഘാടനവും ഗണേശോത്സവ നോട്ടീസ് പ്രകാശനവും സംഘടിപ്പിച്ചു. ചേലക്കോട് വാവർസ്വാമി ബിൽഡിംഗിൽ വെച്ച് സംഘടിപ്പിച്ച പരിപാടിയിൽ നാടിന്റെ കാവൽഭടനായി ദീർഘനാളത്തെ സേവനമനുഷ്ഠിച്ച സത്യൻ ഊരത്തിനെ പൊന്നാടിയണിയിച്ച് ആദരിക്കുകയും ചെയ്തു. ഇത്രയും വിപുലമായിട്ട് നടത്താനുള്ള സാഹചര്യം ഉണ്ടായത് എന്നാൽ കർണാടക പോലെയോ അല്ലെങ്കിൽ ബോംബെ പോലെയുള്ള സ്ഥലങ്ങളിൽ അമ്പലങ്ങളിൽ മാത്രമല്ല സ്വന്തം വീടുകളിൽ കൂടെ ഭഗവാനെ വെച്ച് പൂജിച്ച് പ്രാർത്ഥിച്ച് വ്രതാനുഷ്ഠാനുഷ്ഠിച്ച് എന്നതിന് ശേഷം 10 ദിവസം ആ വീട്ടിലെ ഒരു അന്ന മാംസാദി കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാതെ തന്നെ വളരെ രീതിയിൽ നല്ല രീതിയിൽ കൊണ്ടാടി നിർമ്മാർജ്ജനം ചെയ്യുന്ന ഒരു കാഴ്ച എനിക്ക് കാണാനും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ നിലയ്ക്ക് നമ്മുടെ ഈ നാട്ടിലും ഇതിങ്ങനെ ഉത്സവങ്ങൾ നടക്കുന്നതും എന്തു ആചാരങ്ങൾ നടത്തുന്നതും എല്ലാം തന്നെ നല്ല ഭംഗിയായി നടക്കുന്നത് വളരെയധികം സന്തോഷമാണ്. പക്ഷെ അതിനോട് ഒപ്പം തന്നെ നമ്മൾ ആ വ്രതാനുഷ്ഠാനങ്ങൾ അനുഷ്ഠിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ പുതുതലമുറയ്ക്ക് ഈ നിങ്ങളിൽ നിന്നും ഒരുപാട് പാഠം പഠിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകും. കാരണം വരും തലമുറയാണ് നമ്മുടെ നാടിനെ രക്ഷിക്കേണ്ടത്. അവർക്ക് വേണ്ട ഗൈഡ്ലൈനാണ് നിങ്ങളെപ്പോലെയുള്ള ചെറുപ്പക്കാരിൽ നിന്ന് അവർക്ക് കിട്ടേണ്ടത്. ചേലക്കോട് ഗണേശ സേവാ സമിതി പ്രസിഡന്റ് എം ബി വിഷ്ണുവിന്റെ അധ്യക്ഷതയിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ഗണേശോത്സവം 2023 പഴയന്നൂർ പ്രഖണ്ഡ് കൺവീനർ എം കെ പ്രതീഷ്, ചേലക്കോട് ഗണേശ സേവാ സമിതി സെക്രട്ടറി സുരേഷ് ബാബു പാറയ്ക്കൽ, ട്രഷറർ ഹരീഷ് ചേലക്കോട്, 9th ward മെമ്പർ മാലതി തച്ചറായ്ക്കൽ, SNDP ചേലക്കോട് ശാഖാ പ്രസിഡന്റ് രാജേന്ദ്രൻ പൂളയ്ക്കൽ, മറ്റു കമ്മിറ്റി അംഗങ്ങളായ സന്ദീപ്, ജ്യോതിഷ് തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. റൈറ്റ് ന്യൂസ് കൊണ്ടാഴി.